പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വീണ്ടും വാരാണസിയിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കാൻ ബിജെപി പാർലമെന്ററി ബോർഡ് യോഗത്തിൽ തീരുമാനം. പുൽവാമ ആക്രമണത്തിന് ശേഷമുള്ള സാഹചര്യങ്ങൾ തെരഞ്ഞെടുപ്പിൽ അനുകൂല ഘടകങ്ങളാക്കി മാറ്റണമെന്നും യോഗം നിർദ്ദേശിച്ചു. മോദിയെ വാരാണസിയിൽ നിന്ന് മത്സരിപ്പിക്കുന്നതിലൂടെ ഹിന്ദി ഹൃദയ ഭൂമികയിൽ മുന്നിലെത്താമെന്നാണ് ബിജെപിയുടെ കണക്കുകൂട്ടൽ. രണ്ടാം തവണയും മോദിയെ വാരാണസിയിൽ നിന്നും മത്സരിപ്പിക്കുന്നതിലൂടെ ഉത്തർപ്രദേശിലാകെ ബിജെപി അനുകൂല തരംഗം സൃഷ്ടിക്കാനാണ് പാർട്ടി ലക്ഷ്യമിടുന്നത്. പ്രിയങ്കാഗാന്ധിയെ ഇറക്കി കോൺഗ്രസ് പ്രചാരണം ആരംഭിച്ചതിലൂടെ ലഭിച്ച മേൽക്കൈയും SP BSP സഖ്യമുയർത്തുന്ന വെല്ലുവിളികളും മറികടക്കാൻ മോദിയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ കഴിയുമെന്നാണ് പാർട്ടി കരുതുന്നത്. കഴിഞ്ഞ തവണ വാരാണസിയെ കൂടാതെ ഗുജറാത്തിലെ വഡോദരയിൽ നിന്നും മോദി ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. വഡോദരയിൽ വീണ്ടും മോദി മത്സരിക്കുമോ എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷമുള്ള സാഹചര്യമുയർത്തി രാജ്യസ്നേഹം തിരഞ്ഞെടുപ്പിലെ പ്രധാന പ്രചാരണ അജണ്ടയാക്കും. വികസനം, ദേശീയത, ഇത് രണ്ടുമാകും അധികാര തുടർച്ചയ്ക്കുള്ള BJP മുദ്രാവാക്യങ്ങൾ. എല്ലാ പ്രചാരണ യോഗത്തിലും ഇവ രണ്ടും ആവർത്തിക്കാനും പാർലമെന്ററി ബോർഡ് യോഗത്തിൽ തീരുമാനമായി. കാലാവധി പൂർത്തിയാക്കിയ MPമാരുടെ അഭിപ്രായങ്ങൾ ബോർഡ് പരിഗണിച്ചു. വിജയസാധ്യതയുള്ള രാജ്യസഭാ അംഗങ്ങൾക്കും നിയമസഭാ അംഗങ്ങൾക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകാനും തീരുമാനമായി. സംസ്ഥാനങ്ങളിൽ ചെറിയ പാർട്ടികളുമായി സഖ്യമുണ്ടാക്കാനും യോഗം തീരുമാനിച്ചു. തമിഴ്നാട്, മഹാരാഷ്ട്ര, പഞ്ചാബ് എന്നിവിടങ്ങളിൽ ഇതിനോടകം തന്നെ പ്രാദേശിക കക്ഷികളുമായി ധാരണയിലെത്താൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. പാർട്ടിക്ക് കാര്യമായ സ്വാധീനമില്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന് സീറ്റ് നേടാൻ പ്രാദേശിക സഖ്യങ്ങളിലൂടെ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന BJP പാർലമെന്ററി ബോർഡ് യോഗത്തിൽ പ്രമുഖ നേതാക്കളും പങ്കെടുത്തു. ന്യൂസ് 18, ഡൽഹി.